조리 노력 없다. 우리가 제네 കഷണങ്ങളാക്കിയതും ഒരു കപ്പ് കുമ്പളങ്ങ കഷണങ്ങളാക്കിയതും രണ്ട് പച്ചമുളക് കീറിയതും മൂന്ന് ചുവന്നുള്ളി കീറിയതും റെഡിയാക്കി മാറ്റി വയ്ക്കുക. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ ഉപ്പുമിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കുക. ഏകദേശം 2 ഗ്ലാസ് വെള്ളം വേണ്ടി വരും വെന്ത് കിട്ടാൻ. വേവിച്ചെടുക്കുക. അതിലേക്ക് തേങ്ങ ഒരു മുറി തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 പച്ചമുളകും 3 ചുവന്നുള്ളി അരയ്ക്കുക. നല്ലവണ്ണം അരിഞ്ഞു പോകേണ്ട, നാരയാണ്. അത് വെന്തിരിക്കുന്ന കൂട്ടിലേക്ക് ചേർക്കുക. ചേർത്തിളക്കിയതിന് ശേഷം ഉപ്പ് നോക്കണം. ഉപ്പ് 1/2 ടീസ്പൂണിട്ട് വേണമെങ്കിൽ ഇടാം. വെള്ളം ചേർക്കേണ്ട, അരപ്പിൻ്റെ വെള്ളമില്ലേ, ആ വെള്ളം മതി. 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ചൂടാക്കി റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് തിളച്ചങ്ങ് പോകണ്ട, എന്നാൽ തിളച്ചോട്ടോ, കുഴപ്പമില്ല, തിളച്ച് പോകരുത്. അതിലേക്ക് കടുക് താളിച്ചിടുക. അതിന് എപ്പോഴും പറയുന്ന 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, ചുമന്നുള്ളി ഒരു 2-3 എണ്ണം, കറിവേപ്പില, വറ്റൽമുളക് കണ്ടില്ലേ, വറ്റൽമുളക് മുറിച്ചിട്ടില്ല, മുഴുവനെ ഒരു മുറിക്കാതെ ഒരു 4 എണ്ണം ഇട്ടേക്ക്. അങ്ങനെ റെഡിയാക്കി മാറ്റി വെച്ച ചോറിനൊരു കൂട്ട് റെഡി. ഓക്കെ, താങ്ക് യു.